സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 3 മുതൽ 7 വരെ കോഴിക്കോട്ട് നടക്കും. ക്യാപ്റ്റൻ വിക്രം മൈതാനം പ്രധാന വേദിയായാണ് മത്സരങ്ങൾ നടക്കുക. കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരകലയായ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് ജനുവരി 1 മുതൽ 7 വരെ കോഴിക്കോട് നടക്കുന്നത്. 5 നാൾ 25 വേദികളിലായി 239 ഇനങ്ങളിൽ 14,000-ത്തോളം പ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കുക. വെസ്റ്റീലിലെ ക്യാപ്റ്റൻ വിക്രം മൈതാനമാണ് മുഖ്യവേദി. 61-ാമത് സ്കൂൾ കലോത്സവത്തിനാണ് കോഴിക്കോട് വേദിയാവുന്നത്. 1960, 1976, 1987, 1994 2002, 2010, 2015 വർഷങ്ങളിലായി നേരത്തെ 7 തവണ കലോത്സവത്തിന് ജില്ല ആതിഥ്യമരുളിയിട്ടുണ്ട്. മേളയുടെ വിജയകരമായ നടത്തിപ്പിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെയർമാനും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയും രൂപീകരിച്ചു. കോവിഡിനെ തുടർന്ന് 2 വർഷത്തെ ഇടവേള കഴിഞ്ഞെത്തുന്ന മേളയെ വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങളാണ് ആരംഭിച്ചത്. മേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് 117.5 പവനിൽ രൂപകൽപ്പന ചെയ്ത സ്വർണക്കപ്പാണ് സമ്മാനം. ഒരു കുട്ടിക്ക് 3 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും പങ്കെടുക്കാം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിഭാഗങ്ങളുള്ളവരാണ് സംസ്ഥാന മേളയിൽ മാറ്റുരയ്ക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നിരവധി പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടും കോവിഡ് പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടും ഈ വർഷത്തെ കലോത്സവം സാമൂതിരിയുടെ നാടായ കോഴിക്കോട് എത്തി നിൽക്കുകയാണ്. 2 വർഷത്തെ പ്രതിസന്ധിക്ക് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ ഇതിൽ സജീവമായി പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജനം ഈ കലോത്സവത്തെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. സംഘാടന സമിതിയുടെ ക്രമീകരണങ്ങൾ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജനറൽ സി എ സന്തോഷ് അവതരിപ്പിച്ചു. മന്ത്രി എ കെ ശശീന്ദ്രൻ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, എം കെ രാഘവൻ എം പി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.